ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിനി സ്റ്റേസ്ബഡ്. ഇന്ന് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇത് കരിമീനാണ്. ആ കരിമീനെ വാഴയിലയിൽ വെച്ചിട്ട് പൊള്ളിച്ചെടുക്കുന്ന എങ്ങനെയാണെന്നുള്ളതാണ് കാണാൻ പോകുന്നത്. എല്ലാവർക്കും മിക്കവാറും അറിയാവുന്നതാണ്, എന്നാലും നമ്മളുടെ ഒരു സ്റ്റൈലിൽ ഇതിപ്പോൾ അതിനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ വാലും അതിൻ്റെ മുള്ളുമൊക്കെ കട്ട് ചെയ്ത് നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്തെടുക്കണം. ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, കാരണം അത് ശരിക്കും ക്ലീൻ ആയിട്ടില്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറും. ഇതിൻ്റെ രണ്ട് സൈഡിലത്തെ അതിൻ്റെ ഫിൻസ് കട്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചെകളെയൊക്കെ കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് അതിൻ്റെ മുകളിലത്തെ ആ തൊലി ശരിക്കും പിച്ചാത്തി കൊണ്ട് ചെത്തിയെടുക്കുക ചെയ്യുക. അതെങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെ അതിനെ ചെത്തി ചെത്തിയിട്ട് വേണം എടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പിട്ടിട്ട് കല്ലിലിട്ട് ഉരച്ചു എടുക്കുക. ഇതിപ്പം നമ്മൾ ക്ലീൻ ചെയ്യുന്ന നല്ല അസലായിട്ട് എൻ്റെ സ്കിൻ കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ സ്കിൻ കുറച്ചൊന്ന് ഹാർഡാണ്, അപ്പോൾ അതിനെ ശരിക്കും കട്ട് ചെയ്തെടുക്കണം. കണ്ടോ, കുറേശ്ശെ കുറേശ്ശെ ആയിട്ട്, എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടത്തില്ല, പാർട്ട് ബൈ പാർട്ടായിട്ടേ വരത്തുള്ളൂ. കുറച്ചെങ്ങാനും ബാക്കിയുണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ മൂന്ന് ഫിഷ് ഉണ്ടായിരുന്നു, അതിനെ മൂന്നിനെയും കൂടെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഉപ്പിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഈ മീൻ ഇപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി അഞ്ചാറ് വരയിട്ട് വരഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മസാല പുരട്ടി കുറച്ച് നേരം വെക്കാനുള്ളതാണ്. അപ്പോൾ ഈ മസാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചി, പിന്നെ കറിവേപ്പില, വെളുത്തുള്ളി, ഇത് മൂന്നും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനിയും ഇതിനകത്ത് നമ്മൾ വേറെ കുറച്ച് സാധനം കൂടി ഇടാൻ പോവാണ്. അതാണ് ഒരു 2 സ്പൂൺ ചുമന്ന മുളകിൻ്റെ പൊടി. ഇതിനകത്ത് പിന്നെ ഉള്ളത് ഉപ്പ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പിടണം, കാരണം അത്രമാത്രം നമ്മൾ ഉപ്പിടുന്നുള്ളൂ. പിന്നെ ചതച്ച കുരുമുളക്, അത് അതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാനുള്ളതാണ്. എരിവ് നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് ഇടണം. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, ഇത് മൂന്നും കൂടി അതിനകത്ത് ആ മസാല ഇടിക്കാത്ത നന്നായിട്ട് ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം അതിനകത്ത്. എന്നിട്ട് ആ വെളിച്ചെണ്ണയ്ക്കകത്താണ് നമ്മളിത് കുഴച്ച് വെച്ചേക്കുന്നത്. നല്ല അസലായിട്ട് കുഴക്കണം, എല്ലാം നന്നായിട്ട് മിക്സായി വരണം. എന്നിട്ട് മിക്സായി കഴിഞ്ഞിട്ട് ഇതിനെ നമ്മൾ മുളക് മസാല ഈ മീനിൻ്റെ പുറത്തും മീനിൻ്റെ അകത്തും എല്ലായിടത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ അതിനെ മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം, എങ്കിലേ അതിൻ്റെ ആ മാംസത്തിനുള്ളിൽ മസാല എല്ലാം കൂടെ ശരിക്ക് കയറത്തുള്ളൂ. ഇതിനെ നമ്മളിനി ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഗ്യാസൊക്കെ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോയാൽ നിങ്ങളുടെ അതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് മാറും. ഇതിന് നമ്മളിപ്പോൾ ഇവിടെ അതിനെ തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇത്ര മാത്രമേ അതാകാൻ പാടുള്ളൂ, ബട്ട് ഇറ്റ് ഷുഡ് ബി വെരി ഗുഡ്. നന്നായിട്ട് മുരിഞ്ഞു വരണം അത്. ഇനിക്കും ആവശ്യമുള്ളതാണ് ഈ വെളുത്തുള്ളി, ഇഞ്ചി, 4 വലിയ ഉള്ളി, എന്നിട്ട് 2 ടൊമാറ്റോ. ഇതിനെയും കൂടെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വഴറ്റി എടുക്കാനാണ്. ഇത് നമ്മൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ നമ്മളിനി എണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയെടുക്കണം. ആദ്യമായിട്ട് പാത്രം ചൂടാക്കി അതിനകത്ത് വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന അതിട്ടിട്ട് ഇളക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തിടണം. അത് നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചത് അതിനകത്തിട്ട് അതിനെയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അത് നന്നായിട്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറി കിട്ടണം. എന്നിട്ടാണ് അതിനെ ഇളക്കിയിട്ട് എടുക്കണം. അതിനകത്ത് നിങ്ങൾ ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടണം, അത് മറന്നു പോകരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ മസാലയ്ക്ക് ഉപ്പ് കാണത്തില്ല. പിന്നീട് ഈ ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിപ്പം എല്ലാം കൂടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എന്നിട്ട് 2 ടീസ്പൂണാണ് മുളക് പൊടി ഇടുന്നത്. അതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി എടുക്കണം. അത് നല്ല അതിൻ്റെ ആ മുളക് പൊടിയുടെയൊക്കെ പച്ചക്കുത്ത് മാറി കിട്ടണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനകത്ത് വേറൊരു കാര്യം കൂടി ഒഴിക്കുന്നുണ്ട്. 1/4 കപ്പ് നല്ല ഫ്രഷ് തേങ്ങയുടെ പാല്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കുഴഞ്ഞു കിട്ടണം, അത്രമാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കുഴഞ്ഞു കിട്ടുന്ന ആ പരുവത്തിന്, ഇത് കണ്ടോ ഇപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്താണ് നമ്മൾ 1/4 കപ്പ് തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുത്തത്. അതും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ അതിനെ ഒന്ന് വേവിച്ചെടുക്കും.
അതേ മാവേണ്ട, ജസ്റ്റ് ഒരു അത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മീനിൻ്റെ പുറത്ത് പുരട്ടിയിട്ടാണ് പിന്നെ നമ്മളതിനെ പൊള്ളിക്കാൻ പോകുന്നത്. ഇത് നമ്മളുടെ വാഴയില വാട്ടിയെടുത്തതാണ്. അതിൻ്റെ മുകളിൽ കുറച്ച് മസാല ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ആ വറുത്തെടുത്ത മീൻ വെക്കുന്നത്. മീനിൻ്റെ മുകളിലും നമ്മൾ കുറച്ച് മസാല പുരട്ടണം. ഇനിയും അതിൻ്റെ മുകളിൽ നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ വെച്ചിട്ട് അതിനെ മടക്കിയെടുക്കാം. ഇങ്ങനെ വെച്ചാലും മതി, അല്ലെങ്കിൽ നിങ്ങൾ കറിവേപ്പില അതിൻ്റെ ഉള്ളിൽ ഓരോ ഇല ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിട്ടാലും കുഴപ്പമില്ല. ഇതിനെ നന്നായിട്ട് മുറുക്കി മടക്കിയിട്ട് എന്തെങ്കിലും വെച്ച് കെട്ടണം. നമ്മളിവിടെ വാഴയുടെ നാര് കൊണ്ടാണ് കെട്ടുന്നത്. എന്നിട്ട് കണ്ടോ, മൂന്നെണ്ണത്തിന് നമ്മൾ കെട്ടി നല്ല സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും അതിനെ ഒരു ഫ്രൈ പാനിലിട്ടിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം എണ്ണ ഒഴിച്ചില്ലെങ്കിൽ ഇല കരിയും നിങ്ങളുടെ മീനിൻ്റെ ടേസ്റ്റും മാറും. തിരിച്ചും മറിച്ച് വിട്ടിട്ട് അതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട് അതിനെ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കരിമീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും അതിനെ ട്രൈ ചെയ്തോളൂ, എന്നിട്ട് കഴിച്ചിട്ട് റിവ്യൂ അയക്കണം. എല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് എനിക്കറിയാം, ബട്ട് സ്റ്റിൽ യു ട്രൈ ഇറ്റ് ഔട്ട്. ആസ് ഐ സെഡ്, കുക്കിംഗ് ഈസ് എൻ ആർട്ട്. Cook it with love, eat it with love, serve it with love, and serve it with a smile. Those who are watching my channel for the first time, please like, share, comment, and subscribe. Jai Hind!